നമസ്കാരം. പ്രവാസ ലോകത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് UAEയിലെ സർക്കാർ ജീവനക്കാർക്ക് ഒരാഴ്ച അവധി. April 8 മുതൽ 14 വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചത്. April 9 ചൊവ്വാഴ്ചയോ 10 ബുധനാഴ്ചയോ ആണ് രാജ്യത്ത് ഈദുൽ ഫിത്തർ പ്രതീക്ഷിക്കുന്നത്. April 6, 7 തീയതികൾ ശനി ഞായർ ആയതിനാൽ ജീവനക്കാർക്ക് 9 ദിവസത്തെ തുടർച്ചയായ ഒഴിവു ദിനങ്ങൾ ലഭിക്കും. രാജ്യത്ത് ഈ വർഷം ലഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ അവധിയായിരിക്കും ഇത്. 2 ഇന്ത്യക്കാർ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ സ്വന്തം താമസ സ്ഥലങ്ങളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. രാജസ്ഥാൻ സ്വദേശി രാംപ്രസാദ് ചമാർ, പഞ്ചാബ് പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗ് ബൽവിന്ദർ എന്നിവരെയാണ് വ്യവസായ നഗരമായ ജുബൈലിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള തങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒമാനിൽ രാജ്യത്തെ സുഖകരമായ കാലാവസ്ഥയ്ക്ക് ശേഷം ചൂടിലേക്ക് രാജ്യം നീങ്ങുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെട്ടത് അൽ വുസ്ത ഗവർണറേറ്റിലെ മാഹൌത്ത് സ്റ്റേഷനിലായിരുന്നു. 47 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ ഷം സ്റ്റേഷനിലാണ്. ഒമാനിൽ ജലക്ഷാമം പരിഹരിക്കാൻ കൃത്രിമ മഴ പെയ്യിക്കാൻ മന്ത്രാലയം ക്ലൗഡ് സീഡിംഗ് നടത്തുന്നുണ്ടെന്ന് കൃഷി ഫിഷറീസ് ജലവിഭവ വകുപ്പ് മന്ത്രി ഡോക്ടർ സൗദ് ബിൻ ഹമൂദ് അൽ ഹബ്സി പറഞ്ഞു. മജ്ലിസ് ഷൂറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രാലയം 13 ക്ലൗഡ് സീഡിംഗ് സ്റ്റേഷനുകളാണ് സ്ഥാപിച്ചത്. കിഴക്കും പടിഞ്ഞാറും ഹജർ പർവ്വതങ്ങളിലുമായി 11 എണ്ണവും 2 എണ്ണം ദൊഫാർ ഗവർണറേറ്റിലുമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 15 മുതൽ 18% വരെ മഴയിൽ വർധനയുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മാലിന്യ നിർമ്മാർജ്ജനം ലളിതമാക്കാൻ ഡിജിറ്റൽ പെർമിറ്റ് സർവീസുമായി ഖത്തർ നഗരസഭാ മന്ത്രാലയം. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടാണ് നൂതന സംവിധാനം ഒരുക്കുന്നത്. മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ലളിതമായ അടിസ്ഥാന വിവരങ്ങൾ നൽകിക്കൊണ്ട് മാലിന്യങ്ങൾ യഥാസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷിക്കാവുന്നതാണ്. മാസാന്ത്യ ഏഷ്യ പെസഫിക് യോഗം കഴിഞ്ഞ ദിവസം ബഹ്റിൻ അധ്യക്ഷതയിൽ ന്യൂയോർക്കിൽ ചേർന്നു. ഏഷ്യ പെസഫിക് രാജ്യങ്ങളിലെ അംബാസഡർമാർ പങ്കെടുത്ത യോഗത്തിൽ ബഹ്റിനിലെ UN സ്ഥിരം പ്രതിനിധി അധ്യക്ഷനായിരുന്നു. വിവിധ അംഗരാജ്യങ്ങൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഒട്ടേറെ ഇന്ത്യക്കാരെ കോടിപതിമാരാക്കി മാറ്റിയ ജനപ്രിയ റാഫിൾ നറുക്കെടുപ്പ് പിഗ് ടിക്കറ്റ് ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെച്ചു. UAE റെഗുലേറ്ററി ഗെയിമിംഗ് നിബന്ധനകൾക്ക് അനുസൃതമായി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അബുദാബി ആസ്ഥാനമായുള്ള റാഫിൾ നറുക്കെടുപ്പ് അധികൃതർ പ്രഖ്യാപിച്ചു. ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ടോറി പാർട്ടിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഉണ്ടാകുമെന്ന് സർവേ റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭരണപക്ഷമായ ടോറി പാർട്ടി, അതായത് കൺസർവേറ്റീവ് പാർട്ടി, 100-ൽ താഴെ സീറ്റുകൾ മാത്രമേ നേടൂ എന്നാണ് 15,000 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു സർവേയിൽ പറയുന്നത്. മുഖ്യപ്രതിപക്ഷമായ ലേബർ പാർട്ടിക്ക് 468 സീറ്റും ടോറികൾക്ക് 98 സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത്. 286 സീറ്റിൻ്റെ മഹാഭൂരിപക്ഷമാണ് ലേബർ പാർട്ടിക്ക് ലഭിക്കുക എന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. UKയിലേക്ക് ജനുവരി മുതൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയത് ഏകദേശം 5,000 അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ഹോം ഓഫീസ് വെളിപ്പെടുത്തി. പ്രധാനമന്ത്രി ഋഷി സുനകിൻ്റെ കുടിയേറ്റ നയങ്ങൾ പരാജയമാണ് എന്നതിൻ്റെ തെളിവാണ് ഇത്തരം അനധികൃത കുടിയേറ്റങ്ങൾക്ക് കാരണമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇന്നലെ രാത്രി അമേരിക്കയിലെ ഡൗൺ ടൗൺ ഇന്ത്യാനാപോളിസിലെ ഒരു മാളിന് പുറത്തുണ്ടായ വെടിവെപ്പിൽ 7 കുട്ടികൾക്ക് വെടിയേറ്റതായി റിപ്പോർട്ട്. ഇന്ത്യാനാപോളിസ് മെട്രോപോളിറ്റൻ പോലീസ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തുമ്പോൾ രാത്രി പ്രാദേശിക സമയം 11:30 ശേഷമാണ് വെടിയേച്ച കേട്ടത്. സർക്കിൾ സെൻറ്റർ മാളിന് പുറത്തുള്ള ഒരു ബ്ലോക്കിൽ 6 പേർക്ക് വെടിയേറ്റ് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ കണ്ടു. വെടിയേറ്റവരെല്ലാം 12-നും 17-നും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു.